السلام عليكم ورحمة الله تعالى وبركاته. أيها الطلاب الأعزاء وطالبات العزيزات، كيف حالكم؟ زين، كلكم خير. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അറബിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് ആക്ടിവിറ്റികളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആക്ടിവിറ്റികൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി കൊണ്ട് വിലയിരുത്തുകയും പഠിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യണം, പരീക്ഷയ്ക്ക് വരുന്ന സംഗതിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, 60-ാമത്തെ പേജെടുക്കുക എല്ലാവരും. നതഖയ്യൽ ലൗനറ വലദൻ യതസവ്വലു ഫിസ്സൂഖി. നതഖയ്യൽ, നതഖയ്യൽ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക. ലൗനറ വലദൻ, ലൗ എങ്കിൽ, നറ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെങ്കിൽ, വലദൻ ഒരു കുട്ടിയെ, യതസവ്വലു യാചിക്കുന്ന, ഫിസ്സൂഖി ചന്തയിൽ, മാർക്കറ്റിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു ബാലനെ നമുക്ക് സങ്കല്പിക്കാം. ഫകൈഫ, എങ്ങനെയായിരിക്കും, നതഫാഅലു മാഹു, അവനോട് നമ്മൾ പെരുമാറുക. നുഇദ് ബയാനൻ അലാ ലൗഇ നിഖാത്തി തായ്, നുഇദു ബയാനൻ അലാ ലൗഇ നിഖാത്തി തായ്, താഴ്ത്തുന്ന പോയിൻ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കുറച്ച് പോയിൻ്റുകൾ ഉണ്ട്, ആ പോയിൻ്റുകൾ നോക്കുക. ഒന്ന്, അള്ളാഹുൽ ഉസ്ര, കുടുംബത്തിലെ അംഗങ്ങൾ എത്ര. പിന്നെ അൽ വുസൂൽ ഇല സൂഖ്, അൽ വുസൂൽ, വുസൂൽ എന്ന് പറഞ്ഞാൽ എത്തുക, ഇല സൂഖ്, മാർക്കറ്റിൽ എത്തപ്പെട്ടത് എങ്ങനെയെന്നുള്ളത്. പിന്നെ വലീഫത്തുൽ വാലിദാൻ, രക്ഷിതാക്കളുടെ എന്ത്, രക്ഷിതാക്കളുടെ ജോലി. മക്കാനുൽ മൻസിൽ, മക്കാൻ വൽ മൻസിൽ, സ്ഥലവും വീടും. പിന്നെ തർബിയ, തർബിയ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം. അന്നവും, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം, താമസം എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഉൻവാനുൽ മൻസിൽ, ഉൻവാനുൽ മൻസിൽ വീട്ടിൽ അഡ്രസ്സ്. ത്വആമു വശ്ശറാബ്, തീറ്റയും കൂടി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ഒരു വിവരണം തയ്യാറാക്കാനേ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ചെറിയൊരു വിവരണം തയ്യാറാക്കുക. താഴ്ത്ത് തന്നിട്ടുണ്ട്, റഅയ്ന മസാ അൽ യൗമി വല തന്നെ തസവ്വലു ഫിസൂഖി, ചന്തയിലൂടെ കറങ്ങുന്ന, യാചിച്ച് നടക്കുന്ന ഒരു കുട്ടിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. റഅയ്ന, നമുക്ക് തുടങ്ങാം. റഅയ്ന, നമ്മൾ കണ്ടു. മസാ അൽ യൗമി, മസാലോം, ഒരു ദിവസം വൈകുന്നേരം നമ്മൾ കണ്ടു. വലതൻ, ഒരു കുട്ടിയെ, യത്തസവ്വലു ഫിസ്സൂഖി, യത്തസവ്വലു യാചിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. ഫിസ്സൂഖി അങ്ങാടിയിലും. അപ്പോൾ എന്ത് സംഭവിച്ചു, ബാക്കി നോക്കുക. ഫ, അപ്പോൾ സഅൽനാഹു, സഅൽനാ, ഞാൻ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു. അൻ അഹ്വാലിഹി, അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. ഫ ഖാലൽ വലദ്, ഫ അപ്പോൾ, ഖാലൽ വലദ്, കുട്ടി പറഞ്ഞു. ബൈത്തി, എൻ്റെ വീട്, ബി ഖുർബിൽ മസ്ജിദി ഫിൽ ഖറിയത്തി, ബി ഖുർബിൽ മസ്ജിദി, ഖുർബ് പറഞ്ഞാൽ അടുത്ത്, അൽ മസ്ജിദ് പറഞ്ഞാൽ പള്ളി, ഫിൽ ഖറിയത്തി, ഖറിയത്ത് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിലെ പള്ളിയുടെ അടുത്താണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. മാത്ത വാലിദി, മാത്ത മരിച്ചു, വാലിദി, എൻ്റെ ഉപ്പ മരിച്ചു, കബില സനത്തേൻ, 2 വർഷം മുമ്പാണ് ഉപ്പ മരിച്ചത്. വ ഉമ്മി മരിയവത്തുൻ, ഉമ്മ എന്താണ്, ഉമ്മി, എൻ്റെ ഉമ്മ, മരിയവത്തുൻ, രോഗിയാണ്, എൻ്റെ ഉമ്മ രോഗിയാണ്, ഉപ്പേ 2 വർഷം മുമ്പ് മരിക്കുക, ഒരു ഇത് വേറെ കുട്ടിയാണ്ടോ, അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് എന്താ ചോദിക്കുക, അവനെന്താണ് മറുപടി പറയുക എന്നുള്ളതാണല്ലോ ഇവിടെ എഴുതുന്നത്. വഫി ഉസ്രത്തി, ഉസ്രത്ത് പറഞ്ഞ കുടുംബം, വഫി ഉസ്രത്തി, എൻ്റെ കുടുംബത്തിൽ, സലാസത്തു അള്ളാ, എത്ര സലാസത്തു അള്ളാ, എത്ര മെമ്പേഴ്സാണ്, മൂന്ന് മെമ്പേഴ്സാണുള്ളത്. തറക്തു, ഞാൻ ഉപേക്ഷിച്ചു, അതായത് ഒഴിവാക്കി. അദ്ദിറാസ, പഠനം ഒഴിവാക്കി. ബാദ സൊഫി റാബിയ, ശേഷം, അസൊഫി റാബിയ, 4-ാം ക്ലാസ്സിന് ശേഷം ഞാൻ പഠനം ഉപേക്ഷിച്ചു. വസൽത്തു ഇല സൂഖി, വസൽത്തു, ഞാൻ എത്തിച്ചേർന്നു, ഇല സൂഖി, എങ്ങോട്ട്, ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് എത്തപ്പെട്ടു. ബിസബബിൽ ഫഖരി വൽ ഫാഖത്ത്, ഫഖറ് ഫാഖത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിനാണ് പറയാം, ദാരിദ്ര്യം കാരണം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന് ആ കുട്ടി പറയുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 1-ാമത്തെ ആക്ടിവിറ്റി, 60-ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് 62-ാമത്തെ പേജ് എടുക്കാം. 62-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഷാല്ലാ അത് നമുക്ക് നോക്കാം, ആ ആക്ടിവിറ്റി ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. ഓക്കെ, ആ ആക്ടിവിറ്റി എന്തായിരുന്നു, 62-ാം പേജിൽ. നതഖയ്യലു വനുഇദു ഹിവാർ ദാറ ബൈന അഹ്മദ് വഫുവാദ് ഫിസ്സൂഖ്. നതഖയ്യൽ, നമുക്ക് എന്ത് ചെയ്യാം, ഇമാജിൻ ചെയ്യാം, ഇമാജിൻ ചെയ്യാം. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്,
സങ്കല്പിച്ചിട്ട് എന്ത് മനു ഇദ് നടന്നു തയ്യാറാക്കുക ഹിവാർ സംഭാഷണം ദാറ ബൈൻ അഹമ്മദ് വഫുവാദ് ഫിസുഖ് ചന്തയിൽ വെച്ച് ഫുആദും അഹമ്മദും തമ്മിൽ നടന്ന സംഭാഷണം നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സംഭാഷണം നമ്മളൊന്ന് ഇപ്പോൾ തയ്യാറാക്കി നോക്കും അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാം നമ്മൾ ചുരുക്കിയും കൊണ്ട് ഒരു ചെറിയ സംഭാഷണം ഉണ്ടാക്കുന്നത് ഫുആദ് ഫുആദ് ചോദിച്ചു മസ്മുക്ക നിൻ്റെ പേരെന്താണ് അപ്പോൾ അഹമ്മദ് ആൻ അഹമ്മദ് അഹമ്മദ് പറഞ്ഞു എൻ്റെ പേര് അഹമ്മദാണ് ഫുആദ് ഐന ബൈത്തുക്ക നെക്സ്റ്റ് ഫുആദ് ചോദിച്ചു ഐന ബൈത്തുക്ക നിൻ്റെ വീടെവിടെയാണ് നിൻ്റെ വീടെവിടെയാണ് അപ്പോൾ അഹമ്മദ് പറഞ്ഞു ബൈത്തി എൻ്റെ വീട് ബഈദുൻ അൻ ഹാദിഹിൽ മദീന ബഈദുൻ ദൂരെയാണ് അൻ ഹാദിഹിൽ മദീന ഈ പട്ടണത്തിൽ നിന്ന് ദൂരെയാണ് ഇവിടുന്ന് കുറേ ദൂരമുണ്ട് എന്ന് പറഞ്ഞു ഫുആദ് ഫുആദ് പറഞ്ഞു മല്ലതി അഹ്റജക മിൻ ബൈത്തിക മല്ലതി എന്ത് കാരണം കൊണ്ടാണ് എന്താണ് എന്തുകൊണ്ടാണ് അഹ്റജക നീ പുറത്താക്കപ്പെട്ടത് മിൻ ബൈത്തിക നിൻ്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് നീ പുറത്താക്കപ്പെട്ടത് അഹമ്മദ് ഈദാ ഉൽ അമ്മ അമ്മിൻ്റെ പീഡനം കാരണമാണ് അല്ലേ ഉപദ്രവം കാരണമാണ് ഞാൻ പുറത്താക്കപ്പെട്ടത് പുറത്ത് വരപ്പെട്ടത് എന്ന് പറഞ്ഞു നീ പുറത്തേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാ പറഞ്ഞു ഈദാ ഉൽ അമ്മ എന്താ അമ്മിൻ്റെ ഉപദ്രവം കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു ഫുആദ് മാദാ ഫഅല അമ്മുക്ക് നിൻ്റെ അമ്മ മാദാ ഫഅല എന്താണ് ചെയ്തത് അഹമ്മദ് അഹമ്മദ് പറഞ്ഞു കാന ആയിരുന്നു യലിരിബു നീ യലിരിബു അദ്ദേഹം എന്നെ അടിക്കുമായിരുന്നു അദ്ദേഹം അടിക്കുമായിരുന്നു നീ എന്നെ അദ്ദേഹം അടിക്കുമായിരുന്നു ഷദീദൻ കഠിനമായി അതായത് നന്നായിട്ട് മൂപ്പരിനെ തല്ലുമായിരുന്നു ഫുആദ് ഫുആദ് അപ്പം എന്ത് പറഞ്ഞു ഹൽ അബവൈക്കാല കൈദുൽ ഹയാത്ത് ഹൽ അബവൈക്ക നിൻ്റെ രക്ഷിതാക്കൾ ഉണ്ടോ അല കൈദുൽ ഹയാത്ത് കൈദുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവനോടെ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ നിൻ്റെ രക്ഷിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഫുആദ് ചോദിച്ചു അഹമ്മദ് പറഞ്ഞു ല ഇല്ല തൂഫിയ മരണപ്പെട്ടു വാലിദായ എൻ്റെ രക്ഷിതാക്കൾ മരണപ്പെട്ടു കപില സൈന്യത്തിന് രണ്ട് കൊല്ലം മുമ്പ് തന്നെ എൻ്റെ ഉമ്മയപ്പൊക്കെ എന്താണ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫുആദ് അടുത്ത് ചോദിച്ചു കാരണം ഫുആദ് പഠിക്കുന്ന കുട്ടിയാണ് എല്ലാം ആണല്ലോ അതുകൊണ്ട് തന്നെ ഫുആദ് അടുത്ത് ചോദിച്ചു ഹൽ തബ്ഗി അൻ തദ്രുസ ഹൽ തബ്ഗി നിനക്ക് താല്പര്യമുണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ അൻ തദ്രുസ പഠിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചോദിച്ചു ആ സന്ദർഭത്തിൽ അഹമ്മദ് പറഞ്ഞു ഫിഅല തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അബ്ഗി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അൻ അദ്രുസ പഠിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ആഗ്രഹമുണ്ട് വലാക്കിൻ പക്ഷേ എന്ന് പറഞ്ഞു എന്താണ് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പോൾ ഫുആദ് പറഞ്ഞു ലാ തഹസൻ പേടിക്കണ്ട ദുഃഖിക്കേണ്ട സങ്കടപ്പെടണ്ട ആന ഉസാഇദു കാന ഞാൻ ഉസാഇദു സഹായിക്കാം ക നിന്നെ അപ്പോൾ എന്താണ് ചന്ത ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് ഫുആദ് അഹമ്മദിനെ കാണുന്നുണ്ട് ഫുആദ് അഹമ്മദിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ എഴുതുന്നത് ഇനി നമ്മൾ സാധാരണ പത്രമാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു സംഗതിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്താണ് നോക്കുക 63-ാമത്തെ പേജിൽ എല്ലാവരും ഒന്ന് നോക്കുക നഖ്റ ഇഅലാൻ വനുദരിക് നഖ്റ നമുക്ക് വായിക്കാം അല്ല പരസ്യം വായിക്കാം വനുദരിക് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു പരസ്യം തന്നിട്ടുണ്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ തന്നിട്ടുണ്ട് സാധാരണ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ടല്ലേ ആ ബോക്സിൽ നോക്കുക മഫ്കൂദ് മഫ്കൂദിനെന്ന് പറഞ്ഞാൽ കാണാനില്ല എന്നാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതായിരിക്കുമല്ലോ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ സ്വന്തം തയ്യാറാക്കേണ്ടി വരും ഫുഖിദ വലദുൻ യുസമ്മ അഹമ്മദ് ഫി യൗമിൽ ഖമീസിൽ മാളി മുവാഫിഖ് പിന്നെ എത്രയാണ് സമാനിയ അഷറ പിന്നെ അൽഫൈൻ ഖംസ അഷറ ഫുഖിദ കാണാതായി വലദുൻ ഒരു കുട്ടിനെ കാണാതായി യുസമ്മ അഹമ്മദ് അഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടിയെ കാണാതായി എപ്പോ ഫി യൗമിൽ ഖമീസ് വ്യാഴാഴ്ച അൽമാദി കഴിഞ്ഞ ആഴ്ച അപ്പോൾ അൽമാദി അൽ മുവാഫിഖ് എന്നിട്ട് എന്താ പറയുന്നത് അൽമാദി അൽ മുവാഫിഖ് കഴിഞ്ഞ ആഴ്ച എന്താണ് ഒരു കുട്ടിയെ കാണാതായി കൃത്യമായി മാദി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞത് യോമിൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു കുട്ടിയെ കാണാതായി മുവാഫിഖ് കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ എന്താണ് 8/10/2015 കാണാതായിരിക്കുന്നത് ഓക്കെ ജിസ്മുഹു
ജിസ്മുഹു, ജിസ്മു പറഞ്ഞ ശരീരം, ഹു ജിസ്മുഹു അവൻ്റെ ശരീരം, നഹീലുൻ മെലിഞ്ഞതാണ്, വലൗനുഹു അസ്മറുൻ ലൗന് എന്ന് പറഞ്ഞ നിറം, ലൗനുഹു അവൻ്റെ നിറം കളർ എന്താണ്, അസ്മർ, കാണാതായി കഴിഞ്ഞാൽ അങ്ങനെ വരുമല്ലേ, മെലിഞ്ഞതാണ്, ഇരുനിറാണ് അല്ലെങ്കിൽ വെളുത്തതാണ്, അങ്ങനെ പലതും വരും. ഇവിടെ അസ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുനിറം, ലൗന് എന്ന് പറഞ്ഞാൽ നിറം, നഹീൽ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്. ഉംറുഹു ഉംറു വയസ്സ്, ഉംറുഹു അവൻ്റെ വയസ്സ്, സലാസത്ത് അഷറ പതിമൂന്ന് വയസ്സാണ് അവന്, പതിമൂന്ന് വയസ്സ്. ഇനി അടുത്ത എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, അവൻ ഏത് ഡ്രസ്സാണ് കാണാതാവുമ്പോൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടി കൊടുക്കും അല്ലേ. വഖദ് ലബിസ, ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു, കഥ വന്നാൽ ഖദ് ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ടുണ്ട്, ഖമീസൻ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വഖദ് ലബിസ ധരിച്ചിട്ടുണ്ടായിരുന്നു, ഖമീസൻ ഷർട്ട്, അഹ്നർ ചുവന്ന ഷർട്ടും, വ ബന്ദലൂൻ അബിയൽ, ബന്ദലു എന്ന് പറഞ്ഞാൽ പാൻറ്, അബിയൽ എന്ന് പറഞ്ഞാൽ വെളുത്ത, വെളുത്ത പാൻറ്റും ചുവന്ന ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. യുർജ, യുർജ എന്ന് പറഞ്ഞാൽ ദയവായി എന്നാണ് കേട്ടോ. യുർജ മിമ്മൻ യഅസുറു അലൈഹിൽ ഇഖ്ബാറു ഫിൽ മഖ്ഫരിൽ ഖരീബി ഔൽ ഇത്തിസാലി അലാ റഖം, എന്താ പറഞ്ഞുള്ളത്, യുർജ ദയവായി, മിമ്മൻ ആരെങ്കിലും, യഅസുറു കണ്ടുപിടിക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, കണ്ടെത്തുകയാണെങ്കിൽ, അലൈഹി അവരെ കണ്ടെത്തുകയാണെങ്കിൽ, അൽ ഇഖ്ബാർ അറിയിക്കണമെന്ന് അറിയിക്കണം, ഫിൽ മഖ്ഫരിൽ ഖരീബ് എവിടെ, മഹ്ഫർ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ് പറയുക, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ, ഔ അല്ലെങ്കിൽ, അൽ ഇത്തിസാൽ, ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുന്നതിനെ പറയുക, അൽ ഇത്തിസാലു അല റഖം, റഖം എന്ന് പറഞ്ഞാൽ നമ്പർ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയോ ചെയ്യാം. ഇഖ്ബാർ എന്ന് പറഞ്ഞാൽ വിവരമറിയിക്കുന്നതിനെ പറയുക, അവരാരെങ്കിലും കണ്ട, ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ എന്താണ് ഈ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഓക്കെ, തിസാൽ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുക, ബന്ധപ്പെടുന്നതിനെ പറ, ഫോൺ ചെയ്യുന്നതിനെ പറ കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ നേരെ താഴെ നോക്കുക, അതിൻ്റെ നേരെ താഴെ നമുക്കൊരു പരസ്യം തയ്യാറാക്കാണ്ടില്ല, നുറാജിയോ ലിഅലാൻ പരസ്യം വായിക്കുക. നുറാജ് നമ്മളോട് എന്താണ് അത് വായിക്കാനാണ് പറയുന്നത് അല്ലേ, എന്നിട്ട് എന്താണ് ഒരു പരസ്യം തയ്യാറാക്കാൻ പറയുന്നത്, നുറാജിയോ ലിഅലാൻ വനുഇദു ഇലാനൻ ആഖർ, വേറൊരു പരസ്യം തയ്യാറാക്കുക. അൻബിൻത്ത്, ഇതൊരു ആൺകുട്ടിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ ഒരു പെൺകുട്ടി, മഫ്കൂദത്തിൻ, മഫ്കൂദ് എന്നായിരുന്നു വലതായപ്പോൾ, ബിൻത്തായപ്പോൾ എന്തായി, മഫ്കൂദത്തായി, മുഅന്നസായി അല്ലേ. അൻബിൻത്തിൻ ആ മഫ്കൂദത്തിൻ അലൗഇ മുഅശ്ശിറാത്തി താലിയ, താഴെയുള്ള ആ ഇത് ഇതുകളൊക്കെ വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുകയാണ്, സൂചനകൾ, മുഅശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ സൂചനകൾ, താഴെ തന്നുള്ള സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്, പരസ്യം പരിശോധിക്കുക, നുറാജ് അല്ലാൻ പരസ്യം പരിശോധിക്കുക, വനുഇദ്ദു തയ്യാറാക്കുക, ഇലാനൻ ആഹർ മറ്റൊരു ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള, മഫ്കൂദ കാണാതായ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു പരസ്യം തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്താ, ഉദാഹരണമല്ല മറ്റേ സൂചനകൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് തയ്യാറാക്കാൻ വേണ്ടത്, ബാക്കി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത്. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേറെ ആരുടെങ്കിലും വേറെ രൂപത്തിലാണ് വരിക, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. മഫ്കൂദ, മഫ്കൂദത്ത് പറഞ്ഞാൽ കാണാതായിരിക്കുന്നു, കാണാതായി എന്ന് പറഞ്ഞത്, മിസ്സിങ് അല്ലേ. മസാ യോമി സബത്തിൽ മാളി, മസാ യോമി സബത്തിൽ മാളി, യോമി സബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച, ശനിയാഴ്ച വൈകുന്നേരം, കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് ഒരു ഒരു പോയിൻ്റ്. പിന്നെ തെന്നൂറത്തുൻ സഫ്ര, തെന്നൂറത്ത് പറഞ്ഞ പാവാട, സഫ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞ, മഞ്ഞപ്പാവാട, അപ്പോൾ ഒരു സൂചന, മഞ്ഞപ്പാവാട ഇട്ടുള്ള കുട്ടിയാണ്. പിന്നെ എന്താണ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാണാതെ ഇരിക്കണം, അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ എഴുതണം. പിന്നെന്താണ്, ഫു കമീസുൻ അസ്വദ്, ഷർട്ട് അസ്വദ്, അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത ഷർട്ട്. പിന്നെന്താണ്, മഞ്ഞപ്പാവാടയാണ് ധരിച്ചിട്ടുള്ളത്. ഉംറുഹ, ഉംറു പറഞ്ഞ വയസ്സ്, മറ്റൊരുത്ത് ഉംറുഹു എന്നാണ് പറഞ്ഞത്, അവൻ്റെ വയസ്സ്, ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് അവളുടെ വയസ്സ് എന്നാണ് പറയുന്നത്. ഉംറുഹ അവളുടെ വയസ്സ്, അർബഅത്ത അശറ ആമൻ, എത്രയാണ് അർബഅത്ത അശറ, പതിനാലാണ്, പതിനാല് വയസ്സ്, പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോടൊരു നോട്ട് എഴുതാൻ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഈ നാല് പോയിൻ്റ് ഒന്നുള്ളൂ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്താണ് വേറെ പല രൂപത്തിൽ തരും, വെളുത്ത കുട്ടിയാണ്, കറുത്ത കുട്ടിയാണ്, മെലിഞ്ഞ കുട്ടിയാണ്, തടിച്ച കുട്ടിയാണ്, എങ്ങനെ വേണമെങ്കിലും തരാം, എന്ത് വന്നാലും നമുക്കൊണ്ട് നമ്മളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. ഓക്കെ, ഫുഖിദത്ത് ബിൻത്ത്, ഫുഖിദത്ത് കാണാതായി, ബിൻത്ത് പെൺകുട്ടിയെ, തുസമ്മ സൽമ, തുസമ്മ
അവളുടെ പേരെന്താണ്? സെൽമ. സെൽമ എന്ന് പറഞ്ഞ കുട്ടിയെ കാണാതായി. എപ്പോഴാണ്? മസാ അ യൗമിസബിത്തിൽ മാതി, കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് കാണാതായത്. ജിസ്മുഹ, ജിസ്മു പറഞ്ഞ ശരീരം, ജിസ്മുഹു എന്നാണ് മുകളിൽ പറഞ്ഞ ആൺകുട്ടിയായപ്പോൾ. ജിസ്മുഹ അവളുടെ ശരീരം എങ്ങനത്തെയാണ്? നഹീലത്തുൻ, നഹീൽ എന്നായിരുന്നു മുകളിൽ ആൺകുട്ടിയായപ്പോൾ. ഇവിടെ നഹീലത്തുൻ മുഹന്നസായപ്പോൾ എന്തോ മെലിഞ്ഞ ശരീരമാണ്. വലൗനുഹ അസ്മർ, ഇരുണ്ട നിറമാണ്. ഉംറുഹ, അവളുടെ പ്രായം. അർബ അഷറസന, അർബ അഷറസന എത്രയാണ്? 14 വയസ്സാണ് അല്ലേ, 14 വയസ്സാണ് അവളുടെ പ്രായം. വക്കത് ലബിസത്ത്, അവൾ ധരിച്ചിട്ടുണ്ട്. തന്നൂറത്തുൻ സഫ്ര, മഞ്ഞ പാവാടയും. വക്കമീസൻ അസ്വദ്, കറുത്ത പാൻറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. യുർജാ മിമ്മൻ യഅസുറു അലൽ ഇഖ്ബാരി ഫിൽ മഖ്ഫരിൽ കരീബ്. അത് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കളറും ബാക്കിയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണാതായത് ഒരാളെ ഒരേപോലെ എഴുതാൻ സാധിക്കും. ഒറ്റൊരു രൂപം പഠിച്ചേ, പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ആണാണോ പെണ്ണനെയാണോ കാണാതായത് മാത്രം മനസ്സിലാക്കുക. ബാക്കി നമ്മളെ കൊണ്ടെന്താണ്? സുഖസുന്ദരമായിക്കൊണ്ട് നമുക്ക് പരസ്യം തയ്യാറാക്കാൻ സാധിക്കും. യുർജ, ദയവായി മിമ്മ യാസുറു അലൈഹ, അവളാരെയും കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അൽ ഇഖ്ബാർ, വിവരമറിയിക്കണം. ഫിൽ മഖ്ഫരിൽ കരീബ്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ. അവ ഇത്തിസാലി അല അറക്കം, ഈ കോണ്ടാക്ട് ഈ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് അല്ലേ. വിവരമറിയിക്കണം, ഈ നമ്പറിൽ വിവരമറിയിക്കണം എന്ന് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ ആക്ടിവിറ്റി അവസാനിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ മഫ്കൂദ് എന്ന് പറഞ്ഞാൽ ആണാവുമ്പോൾ മഫ്കൂദ് എന്നാണ് വരിക, പെണ്ണാകുമ്പോൾ മഫ്കൂദ, മഫ്കൂദത്തുൻ എന്നാണ് വരിക. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിക്കൊണ്ട് ഒരു മിസ്സിംഗ് കേസിൻ്റെ ഒരു പോസ്റ്റർ, ഒരു പരസ്യം തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മുടെ പാഠവും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്കെല്ലാം വരും, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്, മഅസ്സലാം.